Hi all, welcome back to my channel. Ellavarum sugayittirikkunnu ennu vishwasikkunnu. Innathe videoyile Polandile oru kochu town aaya Makow Podhalanskiyude visheshangalaanu. Njangal thamasikkunna Krakowil ninnum 1 hour drive aanu ee townilekkullathu. പിന്നെ ഈ ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേവലം 6000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ടൗൺ ആണ് ഈ മാക്കൂ പൊഥലാൻസ്കി. പിന്നെ ഈ കാണുന്നതാണ് ഈ ടൗണിന്റെ ടൗൺ സ്ക്വയർ. ഇത് ഒരു സിഗ്നേച്ചർ സ്റ്റാച്ചു ആണ് ഈ ടൗണിന്റെ, ഒരു എംബ്രോയിഡർ ലേഡി ഇന്റർനാഷണൽ കോസ്റ്റ്യൂം. പിന്നെ ഈ ലേഡിയുടെ പുറകിലായിട്ട് പോപ്പി സീഡ്സിന്റെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. മാക്കൂഫ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ടൗണിന് തന്നെ മാക്കൂഫ് പൊഥലാൻസ്കി എന്ന പേര് വന്നത്. കണ്ടോ, ഭയങ്കര തണുപ്പായത് കാരണം ഈ പോണ്ട് ഇപ്പോൾ ഫ്രോസൺ ആയിരിക്കുകയാണ്. പിന്നെ ഈ ടൗണിൻ്റെ പുറകിലായിട്ട് ഒത്തിരി മലനിരകളുണ്ട്. അപ്പോൾ വീടുകളെല്ലാം ഇങ്ങനെ ഓരോ തട്ട് തട്ടായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ടൗണിൽ ഫുള്ളും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വീടുകൾക്കാണെങ്കിലും ഒരു പ്രത്യേക ആർക്കിടെക്ചറാണ്. എല്ലാം ഇങ്ങനെ ഒരു ട്രയാങ്കുലർ റൂഫാണ്. ഒത്തിരി സ്നോ ഉള്ള ഒരു റീജിയനാണ് ഇത്. അപ്പോൾ സ്നോ എല്ലാം താഴെ ഓട്ടോമാറ്റിക്കലി വന്ന് ചാടുന്നതിനും കൂടിയാവണം ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ രീതി വീടുകൾക്കെല്ലാം കാണാൻ പറ്റുന്നത്. മെയിൻ റോഡിൽ നിന്നും ഒത്തിരി അടി ഉയരത്തിലാണ് ഈ ലെവൽ ഓഫ് റോഡും അവിടെയുള്ള വീടുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊരു 3 ലെവൽ ഓഫ് റോഡാണ് കയറിയത്. ഇത് ഇപ്പം ഞങ്ങൾ കയറിയതിൻ്റെ വെച്ചിട്ട് ഒരു ഹയസ്റ്റ് പോയിൻ്റ് ആണെന്ന് പറയാം. രാത്രിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെ. ലൈറ്റ്സ് എല്ലാം വരുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നേനെ. ഞങ്ങൾ ഈ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. താഴെ മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ ഈ വീടുകളെല്ലാം തട്ട് തട്ടായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുമായിരുന്നു. ഇതാണ് മെയിൻ റോഡ് ലെവൽ. മെയിൻ റോഡിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്. മിക്കതും തന്നെ ഇൻഡിവിജ്വൽ ഹൗസാണ്. പിന്നെ മെയിൻ റോഡിലായിട്ട് ഒത്തിരി കഫേസ് ഉണ്ട്. ടൂറിസ്റ്റുകളെ എല്ലാം അട്രാക്ട് ചെയ്യാൻ പാകത്തിന് പല കുസീനിലുള്ള കഫേസ് ഉണ്ട്. അടുത്തത് ഞങ്ങൾ പോയത് ഒരു കഫേയിലാണ്. ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. 4 days സ്റ്റേ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത്. പിന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വേറെ പല സ്ഥലങ്ങളും കറങ്ങാൻ പോയത്. എസ്പെഷ്യലി സാക്കോപ്പാനയൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ പോയത്. കിച്ചണിലെ അവരെല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് രാവിലെ ജസ്റ്റ് ചായ എടുക്കണമെങ്കിലോ ചെറിയ ചെറിയ കുക്കിങ്ങൊക്കെയാണ് ഇവിടെ ചെയ്തോളൂ. നമ്മൾ കൂടുതലും സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, നമ്മൾ താമസിക്കുന്ന വീട് ട്രഡീഷണൽ കോൾ ഹീറ്റിംഗ് സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ക്രാക്കോയിലെല്ലാം കോൾ ഹീറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ഇല്ലീഗലാണ്. എല്ലാവരും ഇലക്ട്രിസിറ്റി അഥവാ ഗ്യാസിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് ഈ ടൗണിൽ ഇപ്പോഴും പഴയ വീടുകളുണ്ട്. അപ്പോൾ അവർ സ്റ്റിൽ ഈ കോൾ ഹീറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഒക്കെ ഒന്ന് കാണാൻ. ഇവിടെ സ്നോ പെയ്തു. സ്നോഫാളിന് ശേഷം എല്ലാം വൈറ്റ് കവേർഡായി. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു പിക്ചറല്ല പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റിയത്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ സ്നോ പെയ്തത്. ഒരു അരമണിക്കൂർ സ്നോ പെയ്തപ്പോഴത്തേക്കും ഫുൾ വൈറ്റ് കവേർഡായി. ഇനി ഞങ്ങൾ പോകുന്നത് കൊയ്ഷൂഫ്ക എന്നൊരു വില്ലേജിലേക്കാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു ചെറിയ വില്ലേജാണ് ഇത്. അപ്പോൾ ഇഷ്ടംപോലെ വീടുകൾ മുട്ടിന് മുട്ടിനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇത്. ഇവർ താമസിക്കുന്നതും ഒരു ഹില്ലി ഏരിയയിലാണ്.
റോഡ് ലെവലിൽ നിന്നും ഒത്തിരി അടി ഉയരത്തിലാണ് ഈ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ, എസ്പെഷ്യലി ആഫ്റ്റർ സ്നോഫോൾ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പോളിഷ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പോളിഷ് സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർ നമുക്ക് സെർവ് ചെയ്തത്. അന്ന് അവരുടെ വീട്ടിൽ പള്ളിയിൽ നിന്നും ഹോളി ത്രീ കിങ്സ് ഡേ കാരോള് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാക്കൂഫ് പൊദ്ലാൻസ്കിൽ ഒരു ഫേമസ് ചർച്ച് ഉണ്ട്, ഇതാണ് ആ ചർച്ച്. വൈകിട്ട് നമ്മൾ അവിടെ സർവീസിന് പോയി. ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നീട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. പിള്ളേർക്ക് സ്നോയിൽ കളിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. മാക്കൂഫ് പൊദ്ഹാലാൻസ്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ ബൈ.